ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജിൽസൺ ടോക്സ്. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു പുതിയൊരു തെലുങ്ക് ചിത്രത്തിൻ്റെ, പുതിയ പടമൊന്നും പറയാൻ പറ്റില്ല, ഇത് ഒ ടി ടി റിലീസായി സൺ നെക്സ്റ്റിൽ വന്ന പടമാണ്. ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത, നിതിൻ, രാഹുൽ പ്രീത്, പ്രിയപ്രകാശ് വാര്യർ തുടങ്ങിയവർ അഭിനയിച്ച ഒരു പടം. ഈ പടം സൺ നെക്സ്റ്റിൽ ഇതിൻ്റെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഈ പടത്തിൻ്റെ ഒരു വൺ ത്രെഡ് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വൺ ലൈനറാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി. പക്ഷേ ഈ പടം എടുത്തു വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പലയിടത്തും പാളിപ്പോയി പാളിപ്പോയി, അതിൻ്റെ അവതരണത്തിലെ പാളിച്ചുകൊണ്ട് പടം അത്ര മികച്ചതായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി ഇതിൻ്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ, നിതിൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അത്യാവശ്യം ചില തട്ടിക്കൂട്ട് തരികിട പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ നടക്കുന്ന ചില ബോംബ് സ്ഫോടനങ്ങളിൽ തൻ്റെ പങ്ക് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ട് നിതിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും, അങ്ങനെ ജയിൽ ശിക്ഷയ്ക്ക് മരണശിക്ഷയ്ക്ക് അതായത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നതുമാണ്. തുടർന്ന് നിതിൻ്റെ ക്യാരക്ടർ അവിടുന്ന് ഒരു ലോയറിനെ കണ്ടെത്തുന്നു, തനിക്ക് വേണ്ടി ആ ലോയർ വാദിക്കുന്നു. അതായത് ജയിലിൽ നിന്ന് പുറമേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ നിതിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജയിലിൽ കാണുന്ന മറ്റൊരു സുഹൃത്തുമായി ചെസ് പഠിക്കുന്നു. തുടർന്ന് ചെസ്സിൽ വളരെ നന്നായി, വളരെ നല്ല പ്രകടനം നിതിൻ്റെ ക്യാരക്ടറിൽ നിന്ന് വരുന്നു. തുടർന്ന് നിതിൻ ചെസ്സിലെ പല പല ചാമ്പ്യൻഷിപ്പുകളിലേക്ക് പോകുന്നതൊക്കെയാണ് ഒരു സൈഡിൽ കൂടെ കാണിക്കുന്നത്. മറിച്ച് ഇദ്ദേഹം ഈ വധശിക്ഷയിൽ നിന്ന്, ജയിലിൽ നിന്ന് പുറമേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളും മറ്റൊരു വശത്തുകൂടെ സിനിമ കാണിച്ച് കാണിച്ച് പോകുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ക്ലൈമാക്സ് വളരെയധികം ഒരു ട്വിസ്റ്റ്, ഒരു ത്രില്ലർ, പടം മുഴുനീള ഒരു ത്രില്ലറായിട്ടല്ല പോകുന്നതെങ്കിലും ക്ലൈമാക്സ് വളരെ മികച്ചതായി എന്നാണ് എനിക്ക്, ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം അതുവരെ ഒരു പാതിവ എന്താ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പോയതിന് ശേഷം ക്ലൈമാക്സ് ട്വിസ്റ്റ് വളരെ നല്ലൊരു ട്വിസ്റ്റായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഇതിലെ പാട്ടുകളും എല്ലാം പറയണ പോലെ ഒന്നും നമ്മളായിട്ട് പ്രേക്ഷകരായിട്ട് കണക്ട് ആവാത്ത പോലെ എനിക്ക് തോന്നി. പല ഇമോഷൻസും നമുക്ക് ഈയൊരു നായക കഥാപാത്രം ജയിലിൽ നിന്ന് പുറമേക്ക് വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും നമ്മളെ കൊണ്ടും ആഗ്രഹിപ്പിക്കുന്ന പോലെയൊന്നും നമുക്ക് തോന്നിയില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകരായിട്ട്, പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് ഈ പടത്തിൻ്റെ സംവിധായകന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായി എടുത്തു പറയത്തക്ക പ്രകടനമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് പ്രിയ പ്രകാശ് വാര്യരാണുള്ളത്, ആൾക്കാകെ കൂടി കുറച്ച് സീൻസിൽ മാത്രമേ റോളുള്ളൂ. എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ശരാശരി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് നിതിൻ അഭിനയിച്ച ചെക്ക് എന്ന് പറയുന്ന പടം. അപ്പോൾ നിങ്ങൾ ഈ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബൈ.